നമസ്കാരം എല്ലാവർക്കും. ഗോട്ടൻ സ്പോർട്സിന്റെ മറ്റൊരു മാച്ച് അനലൈസിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മത്സരത്തിന്റെ ഒരു റിവ്യൂ അഥവാ അനലൈസിംഗ് വീഡിയോ ആണ്. അപ്പോൾ മത്സരം കാണാത്തവർക്കും ഇത് കാണുകയാണെങ്കിൽ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫിഫ റാങ്കിൽ 100 സ്ഥാനത്തുള്ള ഇന്ത്യ 200 സ്ഥാനത്തുള്ള ശക്തരായ ശ്രീലങ്കയെ 0-0 സമനിലയിലാണ് തളച്ചിരിക്കുന്നത്. മികച്ച പ്രകടനമൊന്നും ഇന്ത്യ കാഴ്ചവെച്ചില്ലെങ്കിലും ശ്രീലങ്കയെ പോലുള്ള ശക്തരായ ടീമിനെ 0-0 സമനിലയിൽ തളയ്ക്കാൻ സാധിച്ചത് ഇന്ത്യക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. ഇഗോർ സിമോച്ചിന് അത് വളരെ വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനുള്ള പ്രശംസകൾ എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ നല്ല സന്തോഷമായിട്ടുണ്ട് എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇനി പതിവുപോലെ നമുക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും റിവ്യൂയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂയിലേക്ക് കടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇലവൻ നോക്കുകയാണെങ്കിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഇലവൻ തന്നെയായിരുന്നു ഇഗോസ് ടീമേക്ക് ഇറക്കിയിരുന്നത്. അടുത്ത കഴിഞ്ഞ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നുകൊണ്ട് ഏറ്റവും നല്ല പന്ത് തട്ടുന്ന ആൾക്ക് ഇലവനിലേക്ക് കടക്കാം. അതുകൊണ്ട് തന്നെ നിരവധി മാറ്റങ്ങൾ ഈ ഇലവനിലുണ്ടായിരുന്നു. ഒരു നല്ല ഇലവനെ ഇതുവരെയും ഇഗോസ് ടീമേക്കിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഈ കളിയുടെ വലിയൊരു മേന്മ തന്നെയാണ്. എന്നാൽ മത്സരം ആദ്യത്തെ 10 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് വോളിബോൾ ആണോ അതോ ഷട്ടിലാണോ എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാൻ തോന്നും. കാരണം ക്ലിയർ ചെയ്യുന്നത് മാത്രമല്ല ഫുട്ബോൾ. ഒരു സ്റ്റെപ്പ് ഹാഫിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നു, മറ്റു ഹാഫിൽ നിന്ന് ബോൾ ലഭിക്കുന്നു, പിന്നീട് ക്ലിയർ ചെയ്യുന്നു. ഇത് ഷട്ടിലാണോ വോളിബോൾ ആണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അതുപോലെയുള്ളൊരു കളിയായിരുന്നു രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൽ ഇന്ത്യ ഒരു കാര്യത്തിൽ മാത്രം മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ ഫ്രണ്ട്ലി മാച്ചുകളിലും മറ്റെല്ലാ മത്സരങ്ങളിലും ഇന്ത്യക്ക് 5-ന് കൂടുതൽ പാസുകൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അത് ശ്രീലങ്ക പോലെയുള്ള ശക്തരായ ടീമിനെതിരെ 5-ന് കൂടുതൽ പാസുകൾ ചെയ്യാൻ സാധിച്ചത് ഇന്ത്യയുടെ ഒരു വലിയൊരു മെച്ചപ്പെടൽ തന്നെയാണ്. അത് ഇഗോർ സിമോക്കൻ എന്ന് പറഞ്ഞ കോച്ചിൻ്റെ കഴിവ് തന്നെയാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ 5-ന് കൂടുതൽ പാസ് ചെയ്യാൻ ഇന്ത്യക്ക് ഫസ്റ്റ് ഹാഫിൽ സാധിച്ചിരുന്നു. എന്നാൽ വലിയ അതിൽ അറ്റാക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശ്രീലങ്കയെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അത് നല്ല രീതിയിൽ ഇന്ത്യക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. കാരണം ശ്രീലങ്ക ഒരു അറ്റാക്കും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇന്ത്യക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ത്യയുടെ അറ്റാക്കിംഗ് നോക്കുകയാണെങ്കിൽ താപ്പയും പിന്നെ കളിച്ച് വിങ്ങർ കളിച്ചിരുന്ന നിരവധി താരങ്ങളൊന്നും നല്ല രീതിയിലൊരു ബോളും കൊടുത്തിരുന്നില്ല. എടുത്ത ഫ്രീക്കുകളെല്ലാം അവർക്ക് വെറുതെ തട്ടിക്കളയാൻ പറ്റാവുന്ന രീതിയിലുള്ള ഫ്രീക്കുകൾ തന്നെയായിരുന്നു. പാപം സുനിശ്ചിത്രി മാത്രം അവരുടെ കണ്ട് വളരെ ദേഷ്യം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് ബോളും കിട്ടുന്നില്ല. അദ്ദേഹം മാത്രമാണ് നല്ല രീതിയിൽ കളിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ നല്ല രീതിയിൽ മാർക്കും ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. മറ്റു താരങ്ങളെ പറ്റി പിന്നെ പറയാതിരിക്കേണ്ടതാണ് ഭേദം, അവരും ഒന്നും ചെയ്തില്ല. ഐ എസ് എൽ കളിക്കുന്നതിൻ്റെ ഒരു അംശം പോലും ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി അവർ കളിക്കുന്നില്ല എന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ 0-0 സമനിലയിൽ ശക്തരായ ശ്രീലങ്കയെ ഫസ്റ്റ് ഹാഫിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് ഇന്ത്യ കടന്നു. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലത്തെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലത്തെ പ്രകടനമായിരുന്നു ഏറ്റവും ഭയങ്കര മികച്ചതായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു അവസരങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു അവസരം പോലും ഉണ്ടാക്കാതെ ശ്രീലങ്കയെ സമനില തളയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ തന്നെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എടുത്ത ഫ്രീക്കുകളാകട്ടെ, കോർണറുകളാകട്ടെ, ഇറങ്ങിയ സബ്സ്റ്റിറ്റ്യൂഷനാകട്ടെ, നല്ല രീതിയിൽ അവരെല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആരും പ്രശംസിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിഫൻസിനെ പറ്റി പറയേണ്ട ഒറ്റ ആവശ്യം തന്നെയില്ല. കാരണം ശ്രീലങ്ക അങ്ങനെ ഒന്നും പോയില്ല അവരടുത്തേക്ക്. അവർ ഡിഫൻസിനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ കളിച്ച വിങ്ങേഴ്സാകട്ടെ, നല്ല രീതിയിലുള്ള പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ കോച്ചായുള്ള ഇഗോർ സ്റ്റീമേക്കാണ്. അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്തും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സുമാണ് ഇന്ത്യക്ക് ഇങ്ങനൊരു മത്സരം കളിക്കാൻ സാധിച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ കോച്ചിനെ ഇനിയും തുടരണോ, ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നൊക്കെയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള മാച്ച് അനലൈസിങ്ങും പ്ലെയർ അനലൈസിങ്ങും സ്റ്റോറി വീഡിയോസും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണ് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കീഡിലും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോട്ട്സൺ സ്പോർട്സ്.